നമസ്കാരം. 2022 വനിതാ ദിനം ഭാവനയുടേതാണ്. ഈ വനിതാ ദിനത്തിൽ വേറെ ആരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്? ദി ഗ്ലോബൽ ടൈം ഹാളിന്റെ വി ദി വിമൺ എന്ന പ്രോഗ്രാം കണ്ടു, അല്ല കേട്ടു. അവരുടെ വിങ്ങിപ്പൊട്ടുന്ന മുഖത്തേക്ക് നോക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. പലതവണ കണ്ണു നിറഞ്ഞൊഴുകി, ശരീരം വിയർത്തു, പലരോടും അറപ്പും വെറുപ്പും തോന്നി. വൈരുദ്ധ്യമാർന്ന വികാരങ്ങൾ വന്ന് തിക്കം മുട്ടിയപ്പോൾ കരഞ്ഞു. നിലപാടുള്ള, നീതിബോധമുള്ള, മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ണു നിറയാതെ ഭാവനയെ കേൾക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത്. ഞാനാണവൾ, ഇരയല്ല, അതിജീവിത. ഒരു സ്ത്രീ പൊതുസമൂഹത്തിനു മുന്നിൽ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നിടത്ത് പോരാട്ടം ആരംഭിക്കുകയാണ്. ആത്മാഭിമാനത്തിന്റെ പോരാട്ടം. മറനീക്കി പുറത്തു വരാൻ മടിക്കുന്ന എത്രയോ സ്ത്രീകൾക്കു വേണ്ടി സംസാരിക്കുന്നവർ, അവർ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരയല്ല, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് കുറ്റവാളിയെയാണ് എന്ന കൃത്യമായ രാഷ്ട്രീയം കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് അറിയാം. ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ തുറന്നു പറച്ചിൽ എത്രമാത്രം സംഘർഷഭരിതമാണ് എന്നും അറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങൾക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരൊറ്റ കാര്യം പോലും ഞാൻ നിങ്ങളോട് ചോദിക്കില്ല എന്ന് വാക്കു തരുന്നു. വി ദി വുമൺ ഫൗണ്ടർ ബർഖാദത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി. മലയാള മാധ്യമങ്ങൾ കേട്ടു പഠിക്കേണ്ട വാക്കുകൾ. ഒരു പക്ഷെ ഇത്ര കംഫർട്ടബിൾ ആയി ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ ഭാവന എന്ന വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും മലയാളിക്ക് അറിയേണ്ടത് മറ്റു പലതുമാണ്. കമന്റ് ബോക്സിൽ നിറയുന്ന ആഭാസങ്ങൾ അതിനൊക്കെ ഉദാഹരണം തന്നെയാണ്. അമ്മയെ തല്ലിയാൽ രണ്ടു പക്ഷം ചേരുന്ന നാട്ടിൽ ചുരുങ്ങിയത് അവർക്കൊപ്പം നമ്മൾ ഉണ്ടാകും എന്ന ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സാധിക്കും എന്ന് വെറുതെ പ്രത്യാശിച്ചോട്ടെ. ആദ്യം ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ആ നശിച്ച ദിവസം ഷൂട്ടിങ്ങിന് പോയിരുന്നുവെങ്കിലോ, അന്നത്തെ ദിവസം അങ്ങനെ ആയിരുന്നില്ലെങ്കിലോ, ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നെങ്കിലോ, ഒരിക്കൽ കൂടി എല്ലാം പഴയതുപോലെ ആയിരുന്നെങ്കിലോ, അങ്ങനെ എത്ര എങ്കിലുകൾ കൊണ്ട് ഞാൻ എന്നെ കുറ്റപ്പെടുത്തി. എല്ലാം അവസാനിപ്പിച്ച് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജീവിക്കാം എന്ന് പോലും ഓർത്തിട്ടുണ്ടെന്നായിരുന്നു ഭാവന വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പ്രതികരിച്ചത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ കള്ളക്കഥകളാണ് ഇതെന്നുകൂടി പ്രചരിപ്പിച്ചവരെ കേട്ടപ്പോൾ എന്റെ ആത്മാഭിമാനം കോടിക്കണക്കിന് കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നതായി തോന്നി. ഭയം തോന്നി, തീവ്രമായ നിരാശ തോന്നി, ഭ്രാന്തമായ ദേഷ്യവും വേദനയും തോന്നി. പക്ഷേ ഞാൻ ഇതിലൂടെ എല്ലാം കൂടുതൽ കൂടുതൽ തിരിച്ചറിവുള്ളവളായി. ഞാനല്ല തെറ്റു ചെയ്തത്, ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങി. ഈ പോരാട്ടം തുടർന്നേ മതിയാവൂ എന്ന് തോന്നി. ഇന്ന് ഈ നിമിഷം അവസാനം വരെ പൊരുതാനാണ് എന്റെ തീരുമാനം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കു കൂടി വേണ്ടി. ഞാൻ തിരിച്ചറിയുന്നു, ഞാനൊരു അതിജീവിതയാണ്, ഇരയല്ല. സംഭവിച്ചതെല്ലാം ഉറക്കെ പറയാൻ, നീണ്ട കാലം നേരിടേണ്ടി വന്ന ആക്രമണങ്ങളെയും ഭീഷണികളെയും മാനസിക സംഘർഷങ്ങളെയും പറ്റി തുറന്നു പറയാൻ, അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് അഭിമാനത്തോടെ താൻ ചെയ്തിരുന്ന ജോലിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അനീതിയെ തുറന്നുകാട്ടാൻ നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറം ഉൾക്കരുത്ത് ആവശ്യമാണ്. ആക്രമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി ഒളിച്ചു വെക്കാതിരുന്നാൽ അവൾക്ക് അഭിമാനക്ഷതം ഉണ്ടാകുമോ എന്ന് ആകുലപ്പെടുകയും അവളെ തന്നെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു ജനസമൂഹത്തിന്റെ കപടതയാണ് ഇന്നലെ ഭാവന പൊളിച്ചഴുകിയിരിക്കുന്നത്. നീതി നടപ്പിലാക്കുന്ന കോടതി പോലും സ്ത്രീ വിരുദ്ധമാകുക എന്നറിയുമ്പോൾ ജീവിക്കാൻ ഭയം തോന്നും. ഓരോ പെൺകുഞ്ഞിനെയും കാണുമ്പോൾ പേടിയാവുകയാണ്. പെൺകുഞ്ഞാണ് എന്ന് പ്രസവ വാർഡിന് മുന്നിൽ നിന്നും കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിലരുടെയൊക്കെ മനസ്സ് പതറുന്നത് ഈ സമൂഹത്തെ ഭയന്നായിരിക്കണം. കന്യാസ്ത്രീ കേസിലും ഭാവനയുടെ കേസിലും ചർച്ചകൾ ഇരയ്ക്ക് ചുറ്റും മാത്രമായിരുന്നു. പ്രതികളെ വിശുദ്ധവൽക്കരിച്ച ഇരയെ വീണ്ടും 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 അപമാനിച്ച് നാണിച്ച് തല കുമ്പിട്ട് പുറത്തിറങ്ങാനാവാത്ത വിധം പരിഹസിച്ച് കോടതികളും സമൂഹവും ഒരുതരം നിഗൂഢമായ ആനന്ദം തന്നെ അനുഭവിക്കുകയായിരുന്നു. ആക്രമിക്കപ്പെട്ടത് ഞാൻ, നീതി അർഹിക്കുന്നത് ഞാൻ, എന്നിട്ടും ഞാൻ നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയോടെ തന്നെയാണ്
മാറി മാറി വിസ്തരിച്ച പല വക്കീലന്മാരുടെയും മുന്നിൽ നിന്നത് എന്നായിരുന്നു ഭാവന പ്രതികരിച്ചത്. അന്ന് അവർ ഉറപ്പിച്ചതാണ്, താൻ പോരാടിയെ മതിയാകും. കഴിഞ്ഞ 5 വർഷമായി ശാരീരികവും മാനസികവുമായി മുറിവേറ്റ ഒരു സ്ത്രീയോട് ഒരു സമൂഹത്തിന്, തൊഴിലിടത്തിന്, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് എന്തൊക്കെ നീതികേടുകൾ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ വൃത്തികേടുകൾ പ്രചരിപ്പിക്കാൻ സാധിക്കുമോ, അതെല്ലാം ചെയ്തവരാണ് നമ്മൾ മലയാളികൾ. അതിനെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഭാവന എന്ന വ്യക്തിത്വം നിലനിൽക്കുന്നത്. പുരുഷനാൽ ആക്രമിക്കപ്പെടുന്ന നിമിഷം മുതൽ, അയാൾക്കെതിരെ അവൾ ഒന്ന് വിരൽ ചൂണ്ടുന്ന നിമിഷം മുതൽ, ഒതുക്കാൻ, ക്രൂരമായി അടിച്ചമർത്താൻ ഇവിടുത്തെ പുരുഷാധിപത്യ സിസ്റ്റം ഏതറ്റം വരെയും പോയിട്ടുണ്ട്. സ്ലട്ട് ഷെയ്മിംഗ് മുതൽ വിക്ടിം ബ്ലെയിമിംഗ് വരെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ഇവറ്റകൾ ഇന്ന് വരെ തളച്ചിട്ട പുരുഷുകളിൽ നിന്നും സ്ത്രീകൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാലത്തെ ഓർക്കാൻ ചിലപ്പോൾ മെനക്കെട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ സമൂഹത്തിൽ ഇരയാക്കപ്പെട്ടാൽ അതിൽ നിന്നും അതിജീവനത്തിലേക്കുള്ള യാത്ര ഒരിക്കലും എളുപ്പമാവില്ല. ഇവിടെയും ഒരു കുറ്റവും ചെയ്യാതെ അവരെ അവഹേളിക്കാനും നിശബ്ദയാക്കാനും ഒറ്റപ്പെടുത്താനും മാത്രമായിരുന്നു പലരുടെയും ശ്രമം. അങ്ങനെ തന്റെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്തവരുടെ മുന്നിലേക്കാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിശബ്ദത ഭേദിച്ച് അവർ വന്നിരിക്കുന്നത്. ക്രൂരതയുടെ കൈപ്പുതിയിൽ കുടിക്കുന്ന നിരന്തരം വേട്ടയാടപ്പെടുന്ന ഇരയിൽ നിന്നും പ്രത്യാശയുടെ ഒരു ലോകത്തേക്ക് അതിജീവിതയായി പതിയെ നടന്നുകയറാൻ പ്രേരിപ്പിക്കുന്ന ഊർജം തന്നെയാണ് ഭാവന എന്ന വാക്ക്. അതൊരു യാഥാർത്ഥ്യമാണ്, സത്യമുള്ള പോരാട്ടമാണ് എന്നും ഭാവനയ്ക്കൊപ്പം.